മൂഴിയിൽ ചിറ്റൂർക്കോണം ശ്രീ അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ MLA OS അംബിക സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീ ചിറ്റൂർ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന ഒരു വീലയാണ്. നമുക്കറിയാം, കോവിഡ് മഹാമാരി വന്നപ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് പറയുവാനോ ഒരു കാലം നമുക്ക് ഇല്ലായിരുന്നു, 3 വർഷക്കാലം. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും പങ്കുവയ്ക്കുവാൻ നമുക്കിന്ന് 1 വർഷക്കാലമായ കോവിഡ് മഹാമാരിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എല്ലാ ഓണം തൊട്ട് നമുക്ക് വളരെ വിപുലമായ എല്ലാ ആഘോഷങ്ങളും ഇന്ന് ആഘോഷിക്കുന്ന ഒരു വേളയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കൗൺസിലറായ ശ്രീ ഉണ്ണികൃഷ്ണൻ അവർ കുറെ കാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തേണ്ട കാര്യങ്ങളൊക്കെ വളരെ വിപുലമായി തന്നെ സംസാരിച്ച് കേട്ടുകൊണ്ട് വന്നതാണ്. നമുക്കറിയാം, നമുക്കിപ്പം വളരെ ക്ഷേത്രം നമ്മുടെ അന്ധവിശ്വാസത്തിലോട്ട് പോകാതെ ഒരു വിശ്വാസം മാത്രം നമ്മുടെ ദുഃഖങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും കേൾക്കുന്ന ഒരു വേദിയാണ് അമ്പലങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് നമുക്കറിയാം, നമ്മുടെ ദുഃഖങ്ങളും അതുപോലെ നമുക്ക് ഒത്തുകൂടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അതെല്ലാം കുറെയൊക്കെ മാറിയെങ്കിലും ഇപ്പോൾ അത് വീണ്ടും നമുക്ക് ക്ഷേത്രങ്ങൾ വന്നിരിക്കുവാൻ നമ്മുടെ ദുഃഖങ്ങൾ തീർക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുവാനുള്ളൊരു വേദിയായി അമ്പലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 1 വർഷക്കാലത്തെ കുടുംബക്ഷേത്രങ്ങൾ നമുക്ക് ഒത്തുകൂടുവാനും നമുക്ക് അവിടെ നമ്മുടെ കുട്ടികളെ പരസ്പരം അറിയുവാനും അത് നമ്മുടെ കുടുംബങ്ങളെ അറിയുവാനും ഒക്കെ ഉണ്ടായ അത്തരത്തിലുള്ള കൂട്ടിച്ചേരലുകളാണ് സമൂഹത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ചടങ്ങിൽ ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലർ ഉണ്ണികൃഷ്ണൻ, നഗരസഭാ മുൻ ചെയർമാൻ രാജേഷ്, ചിറ്റൂർക്കോണം ക്ഷേത്രം പ്രസിഡന്റ് പ്രേംലാൽ, സെക്രട്ടറി ശശാങ്കൻ ടി തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ചികിത്സാ ധനസഹായം, SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും നൽകി. HP News, ആറ്റിങ്ങൽ.